നമസ്കാരം തിരുവനന്തപുരം പേട്ടയിൽ അർദ്ധരാത്രി പെൺസുഹൃത്തിന്റെ വീട്ടിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവം ആസൂത്രിതമാണ് എന്ന വാദം തള്ളി പോലീസ് കൊല്ലപ്പെട്ട അനീഷ് ജോർജിനെ പ്രതിയും പെൺകുട്ടിയുടെ പിതാവുമായ സൈമൺ ലാൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു ബന്ധുക്കളുടെ വാദം എന്നാൽ ഇത് ശരിയല്ല എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അനീഷ് വന്ന വിവരം പിന്നീടാണ് സൈമൺ അറിഞ്ഞത് എന്നും മകളുടെ മുറിയിൽ യുവാവിനെ കണ്ടതോടുകൂടി കോപാകുലനായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ അനീഷ് രണ്ടു മണിക്ക് മുൻപ് തന്നെ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തിയിരുന്നു എന്നതിന് തെളിവുണ്ട് എന്നും വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് പോലീസ് പറയുന്നത് രാത്രി ഒരു മണിയോട് അടുപ്പിച്ച് അനീഷ് പെൺകുട്ടിയെ വിളിച്ചിരുന്നു രണ്ടു മണിക്ക് മുൻപ് തന്നെ അനീഷ് വീട്ടിലെത്തി വീടിന്റെ പിൻവശത്ത് കാട് മൂടിയ വശത്തു കൂടി രഹസ്യമായിട്ടാണ് ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് ഇത് ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയിൽ വ്യക്തമായി മൂന്ന് മണിക്ക് ശേഷമാണ് പെൺകുട്ടിയുടെ മുറിയിൽ അനീഷ് ഉണ്ട് എന്ന കാര്യം സൈമൺ ലാൽ അറിയുന്നത് മുറിയിൽ അനീഷിനെ കണ്ടതോടുകൂടി പ്രകോപിതനായ സൈമൺലാൽ മുൻ വൈരാഗ്യം കൂടി വെച്ച് കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടിയുടെ മുറിയിൽ നിന്ന് ബിയർ കുപ്പികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുകയുമാണ് കൊലപാതകത്തിന് മുൻപ് വീട്ടിൽ വഴക്ക് നടന്നതായി തെളിവില്ല അയൽവാസികളുടെ മൊഴികളിലും ശബ്ദം കേട്ടു എന്ന വിവരമില്ല സംഭവത്തിൽ പെൺകുട്ടിയുടെയും അനീഷിന്റെയും കുടുംബാംഗങ്ങളെ പോലീസ് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യും റിമാൻഡിലുള്ള ലാലിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി കോടതിയെ സമീപിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ പേട്ട സിഐ റിയാസ് രാജ് പറഞ്ഞു കള്ളനാണ് എന്ന് കരുതി സുരക്ഷയ്ക്കായി കത്തി എടുത്തു എന്നാണ് സൈമൺലാൽ പോലീസിനോട് പറഞ്ഞത് സൈമൺ തന്നെയാണ് പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി അനീഷിനെ കുത്തിയ കാര്യം അറിയിച്ചത് എന്നാൽ മകളുടെ ആൺ സുഹൃത്താണ് എന്ന് വ്യക്തമായിട്ട് തന്നെയാണ് സൈമൺ ലാലൻ യുവാവിനെ കുത്തിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം